അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അമൃതംപൊടി വെച്ചിട്ട് ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ള കേക്കാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ്. എഗ്ഗൊന്നും ഉപയോഗിക്കാതെ, ബീറ്ററ് ഉപയോഗിക്കാതെ, ഓവനൊന്നും ഉപയോഗിക്കാതെ നമുക്കൊരു അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കാം. അമൃതംപൊടിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കൊന്നുമില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളുടെ വീട്ടിലൊക്കെ അമൃതംപൊടി കാണുമല്ലോ, അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അതിനായിട്ട് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ ആവശ്യമുണ്ട്. അതൊരു പാനിലോട്ടിട്ട് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതൊരു കാരമൽ സിറപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു രീതിയിൽ മെൽറ്റായി വരുമ്പോൾ നമുക്കതിൽ 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ചൂടാവുമ്പോൾ മെൽറ്റായിക്കോളും. ഇപ്പം സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കണം. ഒരു കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ തടവി നമുക്ക് അമൃതംപൊടി ഒന്ന് തൂക്കി കൊടുത്ത് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് പാലൊഴിക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ച 1/2 കപ്പ് കാരമൽ സിറപ്പ് കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് നമ്മൾ ഈ മെഷർമെൻ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫ്ലോപ്പ് ആവാതെ നമുക്ക് ഈ കേക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കണം, സോറി ബേക്കിംഗ് പൗഡർ ചേർക്കണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം. ശേഷം നമുക്ക് 1/2 കപ്പ് ഷുഗർ കൂടി ചേർക്കണം ഇതിലോട്ട്. 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി എല്ലാം കൂടി ബീറ്റ് ചെയ്ത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ശേഷം നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലോട്ട് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 2 കപ്പ് അമൃതംപൊടി ഇതിലോട്ട് ചേർത്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതിലോട്ട് ഒരു റിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് ടിന്നെ അതിലോട്ട് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് മൂടി വെച്ച് 35 to 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. തീ പറ്റ കുറച്ച് വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മളെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റുള്ള കേക്കാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമാണ് ഒരു ലൈക്ക് കൂടി തരണേ. ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.